വിജയ വഴിയിലേക്ക് തിരിച്ചെത്താനുള്ള ശ്രമത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. മറ്റന്നാൾ ഗോവയ്ക്കെതിരെ കൊച്ചിയിലാണ് അടുത്ത മത്സരമുള്ളത്. മഞ്ഞപ്പടിയുടെ പ്രതീക്ഷകളും സാധ്യതകളും പങ്കുവയ്ക്കാനായി ബ്ലാസ്റ്റേഴ്സ് താരം കെ പ്രശാന്ത് ചേരുന്നുണ്ട് ആദർശ് തയ്യാറാക്കിയ അഭിമുഖത്തിലേക്ക്. ആരാധകർ നെഞ്ചേറ്റിയ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ സ്വപ്നതുല്യമായ തുടക്കമായിരുന്നു. കരുത്തരായ ATK തോൽപ്പിക്കുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് 4 മത്സരങ്ങളിൽ ആരാധകർക്ക് ചെറിയ നിരാശയായിരുന്നു. അതൊക്കെ എന്തോ ആകട്ടെ, പഴങ്കഥ. ഇനി നമ്മൾ കാത്തിരിക്കുന്നത് ഗോവയ്ക്കെതിരായ മത്സരത്തിനായാണ് ഞായറാഴ്ച. എന്തായാലും കേരളത്തിൻ്റെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സാധ്യതകൾ പ്രതീക്ഷകളൊക്കെ വിലയിരുത്താൻ പ്രശാന്ത് നമുക്കുണ്ട്. പ്രശാന്ത്, സ്വാഗതം. ഇനി നമുക്കറിയേണ്ടത് ഗോവ താരതമ്യേന കരുത്തരായ ഒരു ടീമാണ്. വിജയത്തിൽ കുറഞ്ഞ ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല, എങ്കിലും ഗോവ പോലെ ഒരു കരുത്തരായ ടീമിനെ നേരിടുമ്പോൾ എന്താണ് കേരളത്തിൻ്റെ ഒരു ഒരു സാധ്യതയും പ്രതീക്ഷയൊക്കെ? ഞങ്ങൾ ഹോമിലാണ് കളിക്കുന്നത്. എന്നത്തെയും പോലെ എന്താ പറയുക, ഞങ്ങളെ സ്ട്രോങ് എന്ന് പറയുന്നത് ഞങ്ങളെ ഫാൻസ് തന്നെയാണ്. അപ്പം എനിക്ക് തോന്നുന്നു അവർ ഇപ്പോഴും ഭയങ്കര അവർക്ക് എപ്പോഴും വിശ്വാസമുണ്ട്. ഞങ്ങൾ വിശ്വസിക്കുന്ന പോലെ തന്നെ അവരും വിശ്വസിക്കുന്നുണ്ട്. അപ്പം എന്തായാലും അവരൊരു സപ്പോർട്ട് എന്തായാലും ഞങ്ങൾക്ക് കുറച്ചും കൂടി എനർജി തരുന്നതാണ്. പിന്നെ ഗോവ എന്ന് പറയുമ്പോൾ അറിയാം, കഴിഞ്ഞ പ്രാവശ്യം ഫൈനലിൽ പോയ ടീമാണ്. ഓൾമോസ്റ്റ് എല്ലാ സമയത്തും ഒരു സെമിയിൽ വരുന്ന ടീമാണ്. ഓൾമോസ്റ്റ് സെയിം ടീം തന്നെ ലാസ്റ്റ് ഇയർ കമ്പയർ ചെയ്തിട്ട്. നല്ല നല്ല പ്ലെയേഴ്സാണ്. ഐ മീൻ ഭയങ്കര ക്വിക്ക് കൗണ്ടർ അറ്റാക്ക് ആവട്ടെ, വിത്ത് ബോൾ ആവട്ടെ. പക്ഷേ എന്താ പറയുക, ഞങ്ങൾ അതിനെക്കുറിച്ച് അവരെ മാച്ചിന് ഞങ്ങളെ കോച്ചിന് വെച്ചാൽ കോച്ചിന് അതിൻ്റെതായ പ്ലാൻ ഉണ്ട്. ഏത് ടീമിൻ്റെ മുന്നിൽ മഞ്ഞപ്പട ഒരു വശത്ത് ആർ തളയ്ക്കുമ്പോൾ നമ്മൾ ജയിക്കും. അതെ, അവരെ അതെന്ന് വെച്ചാൽ ഒരു എക്സ്ട്രാ എനർജി ഞങ്ങൾക്ക് തരുന്നതാണ്. പിന്നെ ബാക്കി ഗെയിം എങ്ങനെയാണ്, അവരെങ്ങനെയാണ് കളിക്കുന്ന കാര്യങ്ങളൊക്കെ കോച്ച് ഞങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇവൻ ഞങ്ങളും കാണുന്നതാണ്. അപ്പൊ അതിന് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനനുസരിച്ചാണ് ട്രെയിനിങ് ഉണ്ടാവുക. അതിനനുസരിച്ചുള്ള ഒരു ടീമായിരിക്കും കോച്ച് ഇറക്കുന്നത്. ഈ എക്സ്ട്രാ എനർജിയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്, അതായത് കഴിഞ്ഞ തവണ ബംഗളൂരുവിനെതിരെ കളിച്ച മത്സരം, അത് സുനിൽ ഛേത്രയെ പോലെ ഒരു താരം ഉണ്ടായിരുന്നിട്ട് 54 മിനിറ്റ് വരെ ഗോൾ വഴങ്ങാതെ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചു. ഒരു പരിധി ഒരു ആക്രമണ ഫുട്ബോളായ അപ്പൊ ഈ ആ ഒരു മത്സരം നമുക്ക് തന്ന ഒരു 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 ഊർജ്ജം അത് എത്രത്തോളം ഉണ്ടായിരുന്നു? ഞാൻ കേട്ടു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇയർ ആവട്ടെ, അതിന് മുന്നേ കൊല്ലം ആവട്ടെ, ആ സ്റ്റേഡിയത്തിന്റെ രണ്ട് സൈഡിലായിട്ട് അവർ ആ ഗാലറി ഒന്നും തുറക്കാൻ, ഐ മീൻ അവിടെ പൂട്ടിയിടാറായിരുന്നു. പക്ഷെ ലാസ്റ്റ് ഇയർ ഈ കഴിഞ്ഞ കളിക്കുകയാണെങ്കിൽ അത് ഓൾമോസ്റ്റ് എല്ലാം ഓപ്പൺ ആയിരുന്നു. അപ്പോൾ ഒരു സൈഡ് ഫുള്ള് നമ്മുടെ ആരാധകരായിരുന്നു. ഞങ്ങൾ ഈവൻ പുതിയതായിട്ട് ഈ ടീം നമ്മുടെ ആരാധകർ ഓൾമോസ്റ്റ് 75% ഞങ്ങൾ ആരാധകർ തന്നെയായിരുന്നു. പക്ഷെ അവർക്ക് ആ വിന്ന് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ലാന്നുള്ള എല്ലാ സങ്കടവും എല്ലാം ഇതുണ്ടായിരുന്നു. അപ്പം എന്താ പറയാ, അപ്പൊ ആ ഒരു എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഓൾമോസ്റ്റ് ജയിക്കേണ്ട കളിയായിരുന്നു. കുറെ ചാൻസ് ഉണ്ടായിരുന്നു. പ്രശാന്ത് പറഞ്ഞ പോലെ ബംഗളൂരുവിൽ നമുക്കൊരു വിജയം ആരാധകർക്ക് സമ്മാനിക്കാൻ സാധിച്ചില്ല എങ്കിൽ കൊച്ചിയിലെത്തുമ്പോൾ അത് കഴിയുമെന്ന് തന്നെ നാം എല്ലാവരും പ്രതീക്ഷിക്കുകയാണ്. ഈ മലയാളി താരങ്ങൾ ഒഡീഷയ്ക്കെതിരായ മത്സരത്തിൽ 6 പേരൊക്കെ മത്സരിച്ചില്ല, ഒരു പ്രാദേശികവാദം പറയുമല്ല, ഗ്രൗണ്ടിലുണ്ടായിരുന്നെങ്കിൽ പോലും അതൊരു ഒരു 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 രസമാണ്. എന്തായാലും ഒരു ഫീൽ എങ്ങനെയാണ്? അത് അങ്ങനെ. പക്ഷേ ഞങ്ങളെല്ലാവരും പ്രാവശ്യം അല്ല, ഞങ്ങളെല്ലാ പ്രാവശ്യം എല്ലാവരും മലയാളി ഭയങ്കര ക്ലോസ് ആണ്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും പറയാനുണ്ട് ഒരുമിച്ച്. ആ കളിയിൽ ഞാൻ ഡ്രസ്സിംഗ് റൂമിൽ പോകുന്നതിന് മുന്നേ ഹക്കുണ്ട്, ഞങ്ങളെല്ലാവരും 6 പേര് ബെഞ്ചിലുണ്ട്, ഐ മീൻ ടീം സ്ക്വാഡിലുള്ളപ്പോൾ ഞങ്ങൾ പോകുന്നത്, നമ്മൾ 6 പേര് കളിക്കുകയാണ്. അടിപൊളി, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹക്കുൻ്റെ അടുത്ത്, എന്തോ അങ്ങനെ തന്നെ നടന്നു. പക്ഷേ ഭയങ്കര രസമാണ്, ഭയങ്കര പ്രൗഡ് ഫീലിംഗ് ആണ്. പിന്നെ എസ്പെഷ്യലി കളിക്കുന്ന പ്ലേസിൻ്റെ അടുത്ത് നമുക്ക് നമ്മുടെ നാടിന് വേണ്ടി കളിക്കുന്ന എക്സ്ട്രാ എനർജി കിട്ടുന്നു. പ്ലസ് സൈഡിലൊക്കെ കളിക്കുന്നവരൊക്കെ നമ്മളെ, ഐ മീൻ നമ്മളെ കൂടെ തന്നെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആണ്. അപ്പോൾ അത് ഭയങ്കര രസമാണ്. ഈ പരിക്കിനെ കുറിച്ചൊക്കെ, അതായത് ഈ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് വാർത്തകൾ വരുന്നു, അതായത് ഒരു ഒരു ടീം കോമ്പിനേഷനിലേക്ക് എത്താൻ പരിക്കൊരു വലിയ പ്രശ്നമാണ്. ജിങ്കാന്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ മാരിയോ ആർക്കേസ് ജിയാർ റോഡ്രിഗസിന് തുടക്കത്തിൽ തന്നെ പോകേണ്ടി വരുന്നു. അപ്പം ഇതെങ്ങനെയാണ് ടീമിൻ്റെ ഒരു മൊത്തത്തിലൊരു കോമ്പിനേഷൻ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത്? സിങ്ങാനി ടീമിലേക്ക് വരുമ്പോൾ തന്നെ ഞാൻ പ്രാവശ്യം വിചാരിച്ചു, ഐ മീൻ ഞാൻ ലാസ്റ്റ് ഇയർ ഇല്ല, ഇതിന് മുന്നത്തെ കൊല്ലം കമ്പയർ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും അടിപൊളി ടീമാണ്, ഫുൾ സിസ്റ്റം അല്ലെങ്കിൽ ഗെയിം പ്ലാനോടെ കൂടെ ഉള്ള ടീമാണ്, അതിനനുസരിച്ച് എല്ലാ പ്ലേയേഴ്സും ഉണ്ടായിരുന്നു. അപ്പം പക്ഷേ ഈ ഇഞ്ചുറി എന്ന് വെച്ച് കഴിഞ്ഞാൽ കോച്ച് ഇപ്പോൾ ഒരു സിസ്റ്റം ഒരു ടീമിനെ ആക്കുന്നു, നെക്സ്റ്റ് ഡേ അടുത്ത പ്ലെയർ ഇഞ്ചുറി ആവുന്നു. അപ്പോൾ കോച്ചിനും ആവട്ടെ ഈവൻ പ്ലേയേഴ്സിനും ആവട്ടെ, ഞങ്ങൾക്ക് തന്നെ കുറച്ച് ഡൗൺ ആക്കും. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളെ എല്ലാവരെയും വിശ്വാസമുണ്ട്, ലൈക്ക് എല്ലാവരും കളിക്കാൻ ഇറങ്ങുന്ന ആരാവട്ടെ അവർ 100% കൊടുക്കുന്നുള്ള. പക്ഷേ ഇതല്ല, ഐ മീൻ എനിക്ക് ഇത്ര പറയാൻ പറ്റും, ഫുൾ സ്ക്വാഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഇഞ്ചുറി ആയുള്ള പ്ലേയേഴ്സ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇതില്ലല്ല, ഇതിലൊരു ഒരു 3 ഇരട്ടി ബെറ്റർ ആയിട്ടുള്ള കളി അല്ലെങ്കിൽ കളി നമുക്ക് എല്ലാവരും കാണാൻ പറ്റും. ശരി, എന്തായാലും എല്ലാവിധ ആശംസകളും. അപ്പോൾ ഇനി നമ്മൾ കാണുമ്പോൾ കേരളം ഗോവയ്ക്കെതിരെ ഒരു വമ്പൻ ജയം നേടിയിട്ടുള്ള ഒരു 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 ആഘോഷമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കും. എന്തായാലും നമ്മുടെ കൊച്ചിയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ മഞ്ഞപ്പട കത്തിക്കയറുന്ന അല്ലെങ്കിൽ വലിയ ആവേശം കാണിക്കുന്ന ഒരു ഗ്യാലറിയാണ്. ഇത്തവണയും അതുണ്ടാകട്ടെ, ആ ആവേശത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ചു കയറട്ടെ. എന്തായാലും ഞായറാഴ്ചത്തെ മത്സരത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഇനി.